ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ നമ്മുടെ നഗരിയിൽ സംഭാവന സ്വീകരിക്കാൻ വരുന്നുണ്ട്. എല്ലാവരും സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. أنفسنا من سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها كل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الدين عند الله الإسلام قال صلى الله عليه وسلم عليكم بسنتي وسنة الخلفاء الراشدين تمسكوا بها وعضوا عليها بالنواجذ وقال الله سبحانه وتعالى ولا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في انفسهم حرجا مما قضيت ويسلموا تسليما صدق الله مولانا العظيم പ്രിയമുള്ള സാദാത്തുക്കളെ ഉലമാക്കളെ ഇവിടെ ഒരുമിച്ച് കൂടിയ മുസ്ലിം സ്നേഹിതന്മാരെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ചെയ്ത അനുഗ്രഹത്തിൽപ്പെട്ട വലിയൊരു അനുഗ്രഹമാണ് നമ്മൾ മുസ്ലിമാക്കി ജീവിച്ചത് ഇനി ആ മുസ്ലിമായി തന്നെ നമ്മൾ മരിക്കാൻ ശർമ്മ നമുക്ക് വേണം അതിൻ്റെ എതിരിൽ എന്ത് വന്നാലും നമ്മളെ ഈമാനിക്ക് ഒരിളക്കം പറ്റാൻ പാടില്ല നമ്മളെ മുസ്ലിമായതിൻ്റെ പേരിൽ ആരെങ്കിലും വധിക്കുകയാണെങ്കിൽ നമുക്ക് ശഹാദത്തിൻ്റെ കൂലി കിട്ടുന്നാലും ഈമാനും ഇസ്ലാം വിടാൻ പാടില്ല അത് എല്ലാവർക്കും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ പഠിപ്പിച്ച രീതി ഇപ്പോൾ ഉദ്ഘാടന പ്രസംഗത്തിൽ നമ്മൾ കേട്ടല്ലോ എന്നാ റസൂലുള്ള പറഞ്ഞ അലൈക്കും ബി സുന്നത്തി ഓ സുന്നത്തിൽ ഖുലഫായി റാഷിദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ എന്നെ ലോകത്താകെ പ്രചരിപ്പിക്കാൻ ഖലീഫമാരുടെ കാലത്ത് ലോകത്തേക്കൊക്കെ എത്തിച്ചിട്ടുണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല എന്ന് വന്ന ഖലീഫ ആ കാലത്ത് ഇസ്ലാമിനെ ഇളക്കം പറ്റിയെടുത്ത് സമരത്തിന് തയ്യാറായി സമരം ചെയ്ത് ദീനിന്ന് പുറത്തു പോയാല് ദീനിക്കന്നെ അടക്കാനും സത്യം മനസ്സിലായവർ സത്യം നിഷേധിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്നതിന് ഉള്ള പരിഹാരങ്ങളൊക്കെ മഹാനായ സിദ്ദീഖുല്ലക്ക് പറയും അതിൻ്റെ ശേഷം മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല എന്ന് ലോകത്തേക്കാകെ ഈ സത്യമതം പ്രചരിപ്പിക്കാനുള്ള പരയാദി കർമ്മങ്ങളും ചെയ്ത് അങ്ങനെ ഖുലഫാഉർ റാഷിദീങ്ങളൊക്കെ ദീനിനെ പ്രചരിപ്പിച്ച് എന്താ അല്ലാഹു തആല പറഞ്ഞ അല്ലാഹൻ്റെ അത്തരപ്പോ നമുക്ക് ആർക്കും തിരിവില്ലല്ലോ അല്ലാഹു തആല കൃപയും ആർക്കുമില്ല അല്ലാഹു തആലൻ്റെ അടിമകളെ അല്ലാഹു തആല രക്ഷപ്പെടുത്താൻ വേണ്ടി ഇറക്കി അറിയിച്ച ദീന ഇന്ന ദീന ഇന്ദല്ലാഹി ഇസ്ലാം അല്ലാഹൻ്റെ അടുക്കൽ പൊരുത്തപ്പെട്ട ദീന ഇസ്ലാം ദീന ആ ഇസ്ലാമിനെ പഠിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അതിന് മുമ്പുള്ള അമ്പിയാക്കന്മാരെയും അല്ലാഹു സുബ്ഹാനഹു തആല അറിയപ്പെടുന്ന നിലക്കുള്ള മുഅ്ജിസത്ത് കൊടുത്തു കണ്ട് അയച്ചതാണ് ഈ ദീൻ പഠിപ്പിക്കുക ആ ദീൻ ഹബീബായ നബി അവസാനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായതിൻ്റെ പേരിൽ ഇവരോട് എല്ലാവരോടും ഉപദേശങ്ങൾ എല്ലോടുക്കും എത്തിക്കണം വല്യകു തന്നെ വലുവായ എല്ലോടത്തേക്കും എത്തിക്കണം ഈ ദീൻ ആരും മറച്ചു വെക്കാൻ പാടില്ല ഒളിച്ചു വെക്കാൻ പാടില്ല നമ്മൾ ഈ കാമത്തോളത്ത് നിസ്കരിക്കാൻ നിൽക്കണ നേരത്ത് ഒരാൾ ഒരാ മുസ്ലിം വന്നിട്ട് പറയാം നമ്മളോട് ഞങ്ങൾക്ക് ഇസ്ലാം ആകുന്ന പതെന്ന് പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കാരത്തിന് തെക്വീർ കെട്ടിയതിൻ്റെ മുമ്പ് ഇതുവാനും പഠിപ്പിച്ചു കൊടുത്തിട്ട് നിസ്കരിക്കാൻ നിൽക്കണം അത്രയും കൃപയാണ് ഇസ്ലാമിന് ജനങ്ങളോട് അവൻ്റെ ആഹാരം രക്ഷപ്പെടാൻ വേണ്ടിയാണല്ലോ വന്നത് അപ്പോൾ അവൻ ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്ത് നിസ്കരിക്കാൻ പാടുള്ളൂ നമ്മൾ പഠിപ്പിക്കണം അങ്ങനെ അത്രയും സ്നേഹം എന്നല്ലാതെ ലായിക്കറാഫിദ്ദീൻ ആരെയും നിർബന്ധിച്ച് ഇസ്ലാമൊക്കെ അടിച്ചേൽപ്പിക്കണില്ല അതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ ആവശ്യം എല്ലാവർക്കും മനസ്സിലായ സത്യമാണ് ഇസ്ലാം ദീൻ അപ്പോൾ ആ ഇസ്ലാമിൻ്റെ എതിരിൽ ഇസ്ലാമിനോട് ജീവിക്കാൻ പാടില്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ അത് അക്രമ അക്രമത്തിന് നിലനിൽപ്പില്ല കർമ്മത്തിന് നിലനിൽപ്പുള്ളൂ എന്നെല്ലാവരും മനസ്സിലാക്കണം അങ്ങനത്തെ കൂട്ടക്കാരെ നിലക്കൂല ഒരു മുസ്ലിം ഈ സ്വതന്ത്ര രാജ്യമാണ്
ഇന്ത്യ, ആ ഇന്ത്യയിൽ ഒരു മുസ്ലിമിന് ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് സത്യമല്ല. അവർ ഭരണാധികാരിമാരാവില്ല. ഭരിക്കണെന്തിനാണ്? നീതി അലർത്താൻ വേണ്ടിയാണ്. അപ്പം നീതി ഇല്ലാത്ത ഭരണമാണ് ആ ഭരണം, ശരിയായ ഭരണമല്ല. അത് അല്ലാഹു സുബ്ഹാനഹു തആലാൻ്റെ ഉടമയിലെ ജനങ്ങളൊക്കെ അക്രമിക്കാനായിട്ടൊരാൾ നിന്നാൽ അത് നിലക്കൂല എന്നാണ് നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ടത്. ഭരണം എന്ന് പറഞ്ഞാൽ കർമ്മമാണ്, അക്രമല്ല. അക്രമം ദുൽമാണ്, അത് ഒരിക്കലും പാടില്ല. അതിനുവേണ്ടി ഒരാൾ ഭരണാധികാരിയാകാൻ അവകാശമില്ല. അത് അവർക്ക് തന്നെ മനസ്സിലാവും. അവരിൽ ബുദ്ധിയുള്ള കൂട്ടക്കാരുണ്ടെങ്കിൽ അവർക്ക് തന്നെ മനസ്സിലാവും ഇവരീ പറഞ്ഞത് ശരിയല്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കണം. നമ്മൾ അനാവശ്യമായി ഒന്നും പറയണ്ട, ചെയ്യും വേണ്ട. അള്ളാഹു സുബ്ഹാനഹു തആലയും അള്ളാഹുവിൻ്റെ റസൂലും ഉണ്ട്, അവരെ വർപ്പിച്ചാൽ മതി. നമ്മൾ നമ്മളെ ഈമാ ഊരിപ്പോണ സംശയങ്ങളൊന്നും ഉണ്ടാകരുത്. ഇതിങ്ങനെ ആയാൽ ഇപ്പോൾ ഇവളെന്തായി മുസ്ലിമായ എന്താ കരിക്കാരും തൽക്കാലം നമ്മൾ എന്തെങ്കിലും കഴിക്കാളോ, അങ്ങനെയൊന്നും കരുതാൻ പാടില്ല. നമ്മൾ എന്നും മുസ്ലിമാകണം. നമ്മൾ മുസ്ലിമായാൽ ഇസ്ലാമിൻ്റെ പേരിൽ മരിക്കുകയാണെങ്കിൽ ഷഹാദത്തിൻ്റെ കൂലി കിട്ടും. ഷഹാദത്തിനെ പറ്റി പറയുകയാണെങ്കിലോ ഓലാ തേശവന്നതിനെ കുതിനൂഫീസബിയില്ലായി എംവാത്തും അല്ല ഹയ്യാവും ഇന്ദറബിയും ഇറുസക്കുവന് ഭരിയനെയും ആത്താവുമുള്ള ഉണ്ടോ? ഇസ്ലാമിന് വേണ്ടി കൊല്ലപ്പെട്ടവരാണെങ്കിൽ ഒരു മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞേ. അവരിപ്പോഴും സയ്യിദ് ശുഹദ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു അവരെ വിളിച്ചാൽ ഇപ്പോഴും വിളിയൊക്കെ ഉണ്ട്, കാര്യങ്ങളിട്ടുണ്ട്. അതുകൊണ്ട് എത്ര ഇസ്ലാമിന് എത്ര നേട്ടങ്ങൾ അവരെ വഫാത്ത് കൊണ്ട് കിട്ടിപ്പോയി എന്നമാതിരി കുറേ കാര്യങ്ങൾ ചെറുപ്പം ഉണ്ടായേണ്ടി വരും. എന്നാലും നമുക്ക് ഇസ്ലാമിനെ വിടാൻ പാടില്ല, ഇസ്ലാമിൽ സംശയം വരാൻ പാടില്ല. നമ്മൾ സത്യമതത്തിൻ്റെ മേലായിട്ട് ഇത്ര കഷ്ടപ്പാട് നമുക്ക് വരേണ്ടി വന്നെന്ത് എന്ന് ചോദിക്കാൻ പാടില്ല. പഴയ കാലത്ത് പലതും ഉണ്ടായിക്കണം, അത്ര ഒന്നും ഇപ്പം ഉണ്ടായിട്ടില്ല. പഴയ കാലത്ത് പലതുണ്ടായിട്ട് ബഗ്ദാദിലൊക്കെ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞാൽ ആ മുസ്ലിമീങ്ങളായ ഉമറാക്കളൊക്കെ ചവിട്ടിക്കൊന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ അക്രമികളായ കൂട്ടക്കാർ, ആ മംഗോളിയിൽ നിന്ന് ഇറങ്ങി വന്ന കുറേ കൂട്ടക്കാരന്, അവർക്ക് ഇമക്കട്ടമ്മൽ ചവിട്ടിച്ചിട്ട് തണുപ്പും വരുമില്ല, തീക്കട്ടമ്മൽ ചവിട്ടിച്ചിട്ട് പൊള്ളരില്ല. അങ്ങനത്തെ ഒരു കൗമ്മേന് അവർ വന്നിങ്ങാണ്ട് വരെ അക്രമം ചെയ്ത് രാജ്യാകെ തകർത്തി, പള്ളി പൊളിച്ച്, മുസാബ് ചുട്ട്, കിതാബ് ചുട്ട്, അങ്ങനെയൊക്കെ അക്രമം ചെയ്ത് ആ മംഗോളിയക്കാരുണ്ടെങ്കിൽ അവർ പിന്നെ അവിടെ അവർ മുസ്ലിമീങ്ങളോട് കൂടി ജീവിച്ച് അവരിൽ നിന്ന് കുറേ കൂട്ടക്കാർക്ക് ഇസ്ലാമാണ് സത്യം, ഇതുകൊണ്ട് രക്ഷയുള്ളതെന്ന് മനസ്സിലായി അവർ ഇസ്ലാമിക്ക് വന്ന്. അതാണ് ഇപ്പോൾ ഡൽഹിയൊക്കെ ഭരിച്ചിനെ മുഗൾ ചക്രവർത്തിമാർ. അങ്ങനെ വന്നിട്ടും നമ്മൾ ഈ അക്രമിച്ച കൂട്ടക്കാരെ പരമ്പരയാണ് വരെ വിചാരിച്ചിട്ട് നമ്മൾ അവരെ തള്ളിയില്ല, അവർക്ക് ഭരണം കൊടുത്തി. നമ്മൾ അവിടെ മുസ്ലിമീങ്ങളെ ഭരണാധികാരിയായി ഡൽഹി ഭരിച്ച മുഗൾ ചക്രവർത്തിമാർ എന്ന് പറഞ്ഞ കൂട്ടക്കാർ ഈ പഴയകാലത്തിൻ്റെ ആ ആലോക്കു ജംഗീസ് ഖാൻ അങ്ങനത്തെ കൂട്ടക്കാരെ അതിൻ്റെ പരമ്പരയിൽപ്പെട്ടതാണ്. അവർ ഇസ്ലാമിനോട് ഇണങ്ങി വെക്കുമ്പോൾ ഇത് സത്യമതാണ്, ഇതിൻ്റെ അങ്ങേ പോകുന്ന ഒരു പ്രസ്ഥാനമില്ല എന്നവർക്ക് മനസ്സിലാക്കിയപ്പോൾ അവരിൽ നിന്ന് കുറേ കൂട്ടക്കാർ ഇസ്ലാമിക്ക് വന്ന്. ഇസ്ലാമിക്ക് വന്നപ്പോൾ അത് പുതിയത് വന്നതാണ്, ഇനി നമ്മളെന്തായാലും അവരനുകൂലിക്കില്ലാരുണ്ട്, നമ്മളവർ തള്ളിയില്ല. അവർക്ക് നമ്മൾ ഭരണം കൊടുത്ത് മുസ്ലിമീങ്ങൾ ഭരണം കൊടുത്ത് മുസ്ലിമീങ്ങൾ രാജാക്കന്മാരായി കുറേ കാലത്ത് ഡൽഹി ഭരിച്ച ആ മുഗൾ ചക്രവർത്തിമാർ എന്ന കൂട്ടക്കാർ നമ്മൾ അക്രമം ചെയ്തിന കൂട്ടക്കാരെ പരമ്പരയാണ്. അതുകൊണ്ട് ഇവരും നന്നാകട്ടെ എന്ന് നമ്മൾ പറഞ്ഞുള്ളൂ, ഒരു നശിച്ചുപോട്ടെ എന്ന് നമ്മൾ പറഞ്ഞില്ല. ഓരെല്ലാവരും നന്നാക്കട്ടെ, അവർക്ക് ഇതെല്ലാം ബുദ്ധി കൊടുക്കട്ടെ. ബുദ്ധിയുള്ള കൂട്ടക്കാർ വരിയിലുണ്ട്, അവർക്ക് മനസ്സിലാവും വിഷയം ഇങ്ങനെയൊക്കെയാണ്. അവർ ബുദ്ധിയുള്ള കൂട്ടക്കാർ അവരെ പ്രസ്ഥാനം ശരിയല്ലെങ്കിൽ പ്രസ്ഥാനം രാജിച്ചു പോവും. അപ്പോൾ ഒരു പ്രസ്ഥാനം ഇങ്ങനെ കുറഞ്ഞു വരില്ല. അള്ളാഹു തആല മുസ്ലിമീങ്ങൾക്ക് എന്നെന്നും ഈ ലോകം ഉണ്ടാകുന്ന കാലത്തൊക്കെ ഈ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു തആല വിജയം കൊടുക്കട്ടെ. ഇത് എൻ്റെ ഉമ്മത്തികളുടെ മേലിൽ ഒരു കാലം വരും തന്നെ അങ്ങനെ വേണ്ട. അപ്പോൾ ഈ കാലം വരുന്ന കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും, അതിനെക്കടില്ല. ഇല്ലാത്തതാലും തായ്ഫത്തും ഇന്നുമത്തി ഉദാഹരിക്കണമല്ലൊക്കെ എൻ്റെ ഉമ്മത്തികളിൽ ഒരു തായ്ഫത്ത് ഹക്കിൻ്റെ മേലിൽ നിലക്കുന്നവരാവും ഖിയാമനാൾ വരെ. ആ കൂട്ടരിയിൽ അള്ളാഹു തആല നമ്മളെയും അനുയായികളെല്ലാം പെടുത്തി തരട്ടെ. നമ്മളെ നേതാക്കൾക്കൊക്കെ അള്ളാഹു തആല ദീർഘായുസ്സും ശക്തിയും അള്ളാഹു തആല ഏറ്റിക്കൊടുക്കട്ടെ. നമ്മളെ സമുദായത്തിന് അള്ളാഹു തആല നല്ല സ്വൈരം കൊടുക്കട്ടെ, സുഖം കൊടുക്കട്ടെ. ഒരു എല്ലാ ഭയത്തിനെ തൊട്ടും അള്ളാഹു തആല അവരെ കാക്കട്ടെ.
ഭയപ്പെടുന്ന കാര്യങ്ങളൊന്നും നമ്മളെ മുസ്ലിം സമുദായത്തിന് വരാതിരിക്കട്ടെ. നമ്മളിൽ നിന്ന് ആരെങ്കിലും പേച്ച പ്രവൃത്തി ചെയ്യണവരുണ്ടെങ്കിൽ അവർക്ക് നല്ല പ്രവൃത്തി ചെയ്യാനല്ലേ ഭാഗ്യം അല്ലാഹു തആല കൊടുക്കട്ടെ. അവരിൽ നിന്ന് പേച്ച വിശ്വാസമുള്ള കൂട്ടക്കാരനെ അവർക്കും അല്ലാഹു തആല നല്ല വിശ്വാസം കൊടുത്ത് സത്യത്തേക്ക് മടങ്ങാനുള്ള അവകാശം കൊടുക്കട്ടെ. സമുദായത്തിന് അല്ലാഹു തആല പെരുപ്പിക്കട്ടെ. എൻ്റെ ഉമ്മത്തിന് അല്ലാഹു തആലാൻ്റെ റസൂൽ പറയാണ്, എന്നെ അല്ലാഹു തആല നുസിർത്തു ബിർറൈബി, എന്നെ റൈബ് കൊണ്ട് പേടിപ്പിക്കപ്പെട്ട്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ സമുദായം കണ്ട പേടിക്കണ ഒരു നിലപാട് അല്ലാഹു തആല റസൂലുള്ളാഹിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റസൂലുള്ളാഹിനെ അനുകൂലിക്കാതെ നടക്കാടുമ്പോൾ നമുക്ക് കിട്ടൂല. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ അനുകൂലിക്കുന്ന കൂട്ടരാകുമ്പോൾ അത് കിട്ടും, തീർച്ചയായും കിട്ടും. അതുകൊണ്ട് അല്ലാഹു തആല നമ്മളെ ഉമ്മത്തിന്, നബി സല്ലല്ലാഹു ഞങ്ങളെ ഉമ്മത്തിന് വേണ്ടതായ ശക്തി അല്ലാഹു തആല കാലാകാലം നിലനിർത്തി കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അധ്യക്ഷ പരസ്യം നിർത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഹ്ദിന സ്സിറാത്തുൽ മുസ്തഖീം സ്സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലീൻ. ആമീൻ. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ മഹത്തായ സമ്മേളനത്തിൽ 15 ദാറുൽ ഖൈർ സമർപ്പണം നടത്തി ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ ഷെയ്ഖുന ഉസ്താദ് അവർകൾ അല്പസമയത്തിനകം ഈ പ്രൗഢമായ സമ്മേളനത്തിലെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതാണ്. ഈ സമ്മേളനത്തിൽ SSF ഡിവിഷൻ കമ്മിറ്റി പ്രസിദ്ധീകരിച്ച ആസാദി സപ്ലിമെൻ്റ് ബഹുമാനപ്പെട്ട സെയ്ദ് സൈനുല്ല അബിദീൻ ബാഫഖിഹ് തങ്ങൾ നാസർ ഹാജി ഒമച്ചപ്പുഴക്ക് കോപ്പി നൽകി പ്രകാശനം നിർവഹിക്കുന്നു. ഇരുവരെയും ക്ഷണിക്കുന്നു.